ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങളാണ് പൊതുഗതാഗത ദിനത്തിന്റെ ഭാഗമായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംഘടിപ്പിച്ചത്. സൌജന്യ വൈദ്യപരിശോധന, രക്തദാന ക്യാമ്പ് എന്നിവയ്ക്കൊപ്പം വിവിധ മത്സരങ്ങളും വിനോദങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. അൽഗുബൈബ മെട്രോ സ്റ്റേഷനു സമീപം സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിനെ കൂടാതെ സൈക്കിൾ ചലഞ്ച്, ഫേസ് പെയിന്റിംഗ് തുടങ്ങിയവയിൽ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ദുബൈയിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സ്വീകാര്യത ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന് RTA പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി CEO ഡോക്ടർ യൂസുഫ് അൽ ആലി പറഞ്ഞു. നവംബർ 11 ട്രാം സർവീസ് ആരംഭിക്കുന്നതോടെ വലിയ മാറ്റമാണ് വരാനിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Tram, it will be soon, 11-11, so it is almost 10 days now is left, so we are waiting. This is another one of the mode which is, will be integrated also with the other mode of transportation. Normally we have around, if you take the statistical data for the ridership for the half of this year, it has almost reached 146 million ridership for all the mode of transportation. വിവിധ ആഘോഷ പരിപാടികളും പ്രത്യേക സേവനങ്ങളും പ്രഖ്യാപിച്ചതിനാൽ നിരവധി കുടുംബങ്ങളാണ് പൊതുഗതാഗത ദിനത്തിൽ ദുബായിലെ യാത്രാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ എത്തിയത്. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് നല്ല വാക്കുകൾ മാത്രം. യൂസ്ഫുൾ ആണ്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫാമിലിക്ക് ഏറ്റവും ട്രാഫിക്കിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിട്ട് നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. നല്ല കാര്യം, അത് നമ്മളെ മാതൃകയാവേണ്ട കാര്യമാണത്. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയതിൽ. ഞങ്ങൾക്ക് ഇങ്ങനെ വൈഫിനെ കൊണ്ട് കറങ്ങാൻ പറ്റുമല്ലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നന്ദി പറയുന്നു അവർക്ക്. RTAയുടെ സ്ഥാപന ദിനത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും നവംബർ 1 ദുബൈയിൽ പൊതുഗതാഗത ദിനം ആഘോഷിക്കുന്നത്. ആഗോള നഗരത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഏറ്റെടുത്ത ദുബായ് നിവാസികൾക്കുള്ള ആദരമായി RTA സംഘടിപ്പിച്ച പൊതുഗതാഗത ദിനാഘോഷങ്ങൾ വൻ ജനകീയ പങ്കാളിത്തമാണ് ആഘോഷങ്ങളിൽ പ്രകടമായത്. ദുബായിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ.